ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രത്യേകിച്ച് ഹൃദയാരോഗ്യത്തിനൊക്കെ നല്ലതായിട്ടുള്ള ഒരു നാടൻ തോരനാണ് ഇന്നുണ്ടാക്കുന്നത് വാഴക്കുടപ്പൻ തോരൻ വാഴക്കൂമ്പ് അഥവാ വാഴപ്പൂവ് തോരൻ എന്നൊക്കെ ഇതിനെ പറയാറുണ്ട് വാഴക്കുടപ്പൻ പല രീതിയിൽ കറി വെച്ച് കഴിക്കാറുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് തോരൻ തന്നെയാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഇതുപോലെ ഒരു വാഴക്കുടപ്പനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം അതിനായിട്ട് കത്തിക്കൊണ്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൊത്തി കൊടുത്ത ശേഷം അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തതിൽ കറ ധാരാളമായിട്ട് ഉണ്ടാകും കറയ്ക്ക് വളരെയധികം ഗുണങ്ങളുണ്ട് എന്നിരുന്നാലും കറ കുറച്ച് കുറയ്ക്കാനും തോര വയ്ക്കുമ്പോൾ രുചി കൂടുന്നതിന് വേണ്ടിയിട്ടും ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് ഇതുപോലെ കൈകൊണ്ട് തിരുമ്മി മിക്സ് ചെയ്തെടുക്കുന്നത് നല്ലതാണ് ഇനി ഇത് കുറച്ചു നേരം മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് തോരന് വേണ്ടതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് പതിനഞ്ചെണ്ണത്തോളം ചെറുളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുളി കൂടുതൽ എടുക്കുന്നത് തോരന് ടേസ്റ്റ് കൂട്ടും കൂടെ തന്നെ നാല് വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം ദേ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കി തുടങ്ങാം ആദ്യം പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം എണ്ണ ചൂടായി വരുമ്പോൾ ചതച്ചെടുത്ത ഉള്ളി വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴഞ്ച് കളറൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചതച്ച ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കണം ചതച്ച ഉണക്കമുളകിന് പകരം മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പൊടികളൊക്കെ നല്ലപോലെ മൂപ്പായി വന്നു തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഇനി മൂന്ന് നാല് ടേബിൾ സ്പൂൺ നാളികേരം ചെറിയ ചേർത്ത് കൊടുക്കാവുന്നതാണ് നാളികേരം നിങ്ങളുടെ ഇഷ്ടം പോലെ കുറച്ചുകൂടെ കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നാളികേരം ചേർത്തത് ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്കിനി വാഴക്കുടപ്പൻ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നൂടെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം ഓൾറെഡി ഉപ്പ് തിരുമ്മി വെച്ച വാഴക്കുടപ്പൻ ആയതുകൊണ്ട് ഇനി ഈ സമയത്ത് തോരനിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതില്ല ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു ആറേഴ് മിനിറ്റ് ഇടയ്ക്കിടെ മൂട് തുറന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം ചെറുതാക്കി അരിഞ്ഞ കുടപ്പനായതുകൊണ്ട് തന്നെ ഒരു ആറ് മിനിറ്റ് കഴിയുമ്പോഴേക്കും കുടപ്പൻ നല്ല വേവായി വരും ഇനി മൂട് തുറന്ന് വെച്ച് ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ വേവിച്ചെടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോവാനായിട്ട് നല്ലതാണ് ഞാനിവിടെ വാഴക്കുഴപ്പം മാത്രം വെച്ചിട്ടാണ് തോരൻ വെച്ചത് നിങ്ങൾക്ക് വൻപയർ ചെറുപയർ പരിപ്പ് ഇതൊക്കെ ചേർത്തും തോരൻ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അങ്ങനെ വേണമെങ്കിൽ ആദ്യത്തെ ആറ് മിനിറ്റ് വാഴക്കുടപ്പം വേവിച്ചെടുത്ത ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച പയറോ പരിപ്പോ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതിയാകും നല്ല ചൂട് ചോറിന്റെ കൂടെ വാഴക്കുടപ്പം തോരൻ അടിപൊളി കോമ്പിനേഷൻ ആണ് രുചിയുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിനും ഇത് വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ച് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് അപ്പോൾ ഇനി വാഴക്കുഴപ്പം കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ വീണ്ടും അടുത്തൊരു ടേസ്റ്റി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്